എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിമ കല്ലിങ്ങൽ. ഏറ്റവും പുതിയ സിനിമ വൈറസ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളായത് വൈറസ് വിവാദമില്ല. ഐ തിങ്ക് പാർവതി വാസ് എക്സലന്റ് ആസ് അനു. നിങ്ങൾ തന്നെ ഇടി മേടിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, കളക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ കുറച്ച് ഫ്രീക്കൊക്കെ ഉണ്ടാവും. ഇവരോട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഇവരെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ പോലും നമുക്ക് സങ്കടമായിരുന്നു, പേടിയായിരുന്നു. അവര് അവസാനമായി അനുഭവിച്ചിട്ടുണ്ടാവുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഇമോഷൻസ് ഇങ്ങനെ സറണ്ടർ ചെയ്യാന്നുള്ളത് മാത്രമേ ആ പോയിന്റിൽ നമുക്ക് ചെയ്യാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിമ കല്ലിങ്ങൽ. ഏറ്റവും പുതിയ സിനിമ വൈറസ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളായത് സോറി, ഞാനൊരു ഐ തിങ്ക് ഗാങ്സ്റ്റർ മൂവി തൊട്ടിട്ട് ഒരു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡും കൂടിയും കണ്ട് അതിൻ്റെ ഒക്കെ നടുക്ക് നിൽക്കുന്ന ഒരാളാണ്. എന്നും ഒരു ആക്ടറായിരിക്കുന്ന സമയത്തും ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു സിനിമയുടെ പിന്നിൽ നടക്കുന്ന ക്യാമറയുടെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഞാൻ ഇൻക്വിസിറ്റീവ് ആയിരുന്നു. എന്താണ് ആ പ്രോസസ്, എന്താണ് എന്നൊക്കെ എപ്പോഴും അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഫൈനലി ഇത് തിയേറ്ററിൽ കാണുന്നതിൻ്റെ പിന്നിൽ ദർ ഈസ് എ ഹോൾ പ്രോസസ്, ഒരു ഐഡിയ ജനിക്കുന്നത് തൊട്ടിട്ട് അത് സ്ക്രീനിൽ കാണുന്നത് വരെ വലിയൊരു പ്രോസസ്സ് ഉണ്ടെന്ന് അറിയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി അതും ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഇത്രയും സീനിയേഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ നടുക്ക് നിന്ന് പഠിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും വലിയൊരു യുനോ ടു ബി അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് വിത്ത് ദ റൈറ്റ് ടീം ഇസ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. സാധാരണ ചിലപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ മൂവി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് സ്റ്റാർസിനെ വെച്ചിട്ട്. പക്ഷെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മലയാളികളുടെ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഒരു സ്റ്റേറ്റ് ഒരുമിച്ച് നമ്മുടെ നാട്ടിൽ നടന്ന വലിയ ഒരു ഒരു വിപത്തിനെ, ഒരു പേടി വിതച്ച ഒരു വലിയ വിപത്തിനെ എങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് കൗണ്ടർ ചെയ്തു, എങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു എന്നുള്ള ഒരു 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 ആ കഥ പറയുന്ന സിനിമയായതുകൊണ്ട് തന്നെ ഇതിൽ വന്ന് അഭിനയിച്ച ഓരോരുത്തരും ഫ്രം ദി സീനിയർ മോസ്റ്റ് രേവതി ചേച്ചി ടു യുനോ ലൈക്ക് പീപ്പിൾ ലൈക്ക് മീ ഹൂ ആർ പാർട്ട് ഓഫ് ദിസ് മൂവി, ഞങ്ങളെല്ലാവരും ഇതിലേക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ഹീറോസിനെയും യുനോ ഹീറോയിൻസിനെയും സ്റ്റേജിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നതെന്നുള്ള ഒരു വലിയൊരു പ്രൈഡോടു കൂടിയാണ് എല്ലാവരും മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്ന് വേണം പറയാനായിട്ട്. ദേവർ ഓൾ അത്രയും കോപ്പറേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഈ ഫിലിമിൽ വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഈ സമയത്ത് എടുക്കാൻ സാധ്യമായിരിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ സ്ക്രീനിൽ കൊണ്ടുവരുന്നത്. അതും മലയാളികളെല്ലാവരും അറിഞ്ഞ് വായിച്ചറിഞ്ഞ് അവർ ചെയ്ത പ്രവൃത്തിയുടെ ആഴം മനസ്സിലാക്കി അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അത്രത്തോളം അവരെ സ്നേഹിക്കുന്ന സിസ്റ്റർ ലിനിയെ പോലെ ഒരു ക്യാരക്ടറാണ് എനിക്ക് സ്ക്രീനിൽ അവതരിപ്പിക്കേണ്ടി വന്നത്. അതൊരു എൻ്റെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രോസസ്സും ഒരു ആ ഒരു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അറിയാം. ഇവരുടെ ഒരു ഇവരുടെ സ്റ്റോറീസ് എന്താണ്, ഇവരുടെ ഇമോഷണൽ ഗ്രാഫ് എന്താണ്, ഇതൊക്കെ ചോദിച്ചറിയാൻ പറ്റും, നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു സിനാരിയോയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവരോട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഇവരെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ പോലും നമുക്ക് സങ്കടമായിരുന്നു, പേടിയായിരുന്നു. കാരണം അവർക്ക് ആ ഒരു ഇമോഷണൽ ഡ്രാമയിലൂടെ അവരെ ഒന്നും കൂടിയും കടത്തിവിടുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ച് നിൽക്കേണ്ട ഒരു പോയിന്റാണ്. നമുക്ക് അവരടുത്ത് ചോദിക്കാൻ
നമുക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല അവരോട് അതൊക്കെ ഒന്നും കൂടി ചോദിക്കാനൊക്കെ. പക്ഷേ അതുപോലെ സത്യാവസ്ഥ എന്താണ്, നമ്മൾ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ലിനി സിസ്റ്ററിൻ്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. ആ സമയത്ത് സത്യത്തിൽ അവർ ഒറ്റയ്ക്കായിരുന്നു, അവർ ഐസൊലേഷൻ വാർഡിലായിരുന്നു, അവരെ ശുശ്രൂഷിച്ച നേഴ്സസും ഡോക്ടേഴ്സും മാത്രമായിട്ടേ അവർക്ക് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ എന്തിലൂടെയായിരിക്കും, എന്തായിരിക്കും അവർ അവരുടെ ലാസ്റ്റ് മൊമെൻസിൽ ചിന്തിച്ചിട്ടുണ്ടാവുക, അവർ എന്ത് ഇമോഷൻസിലൂടെ ആവും കടന്നു പോയിട്ടുണ്ടാവുക, അവർ എന്ത് മനസ്ഥിതിയിൽ ഇരുന്നിട്ടാവും ആ ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ആലോചിക്കുന്നതും അത് യുനോ ടു ട്രൈ ആൻഡ് ലിവ് ദോസ് മൊമെൻസ് എന്താ പറയുക, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഹെൽ ഓഫ് എ ജേർണി ശരിക്കും. അതെ 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 സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. സത്യം പറയാലോ, നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ട്രിബ്യൂട്ടിൽ ഒട്ടും കുറവ് വരരുത്. ചിലപ്പോൾ ഈ സിനിമയിൽ കാണുന്ന വിഷ്വൽസ് ആയിരിക്കാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ലിനി സിസ്റ്ററിൻ്റെ അവസാന നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എടുത്തു വയ്ക്കാൻ പോകുന്ന ഫ്രെയിംസും വിഷ്വൽസും ചിലപ്പോൾ ഈ സിനിമയിലത്തെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ കാരണം ഒരു കുറവും വരരുത് എന്നുള്ളത് വളരെ നിർബന്ധമുണ്ടായിരുന്നു എനിക്ക്. ആൻഡ് പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ലിനി സിസ്റ്റർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതിനേക്കാളും കൂടുതൽ ലിനി സിസ്റ്റർക്ക് കിട്ടുന്ന സ്നേഹം കൂടി എനിക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്കിന്ന് മനസ്സിലാവുന്നത്. അത്രത്തോളം ആളുകൾ അവരെ അത്രയും സ്നേഹിച്ചിരുന്നു, അത്രയും റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ആ ഒരു പ്രഭയിൽ ഞാനും കൂടി എന്താ പറയുക, എനിക്കും കൂടി ആ സ്നേഹം കിട്ടുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ശരിക്കും അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മലയാളികൾ പ്രത്യേക തരം ഒരു ജനസിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിപ്പയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ ആയിരുന്നു, നമുക്ക് എന്ത് വൈറസാണ് എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ആ നോളജും ആ ഇൻഫർമേഷനും നേടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ അജ്ഞരായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ പേടി. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചറിഞ്ഞ് പഠിച്ച് അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്ന് മനസ്സിലായതിനു ശേഷം നമുക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഫിയർ ഓവർകം ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് അതിനെ നേരിടും. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതെന്താണ്, ഇത് പുതിയൊരു സംഭവമാണ്, ഇത് ആദ്യമായിട്ടാണ് ഒരാൾ പറയണത്, അപ്പം ചിലപ്പോൾ ആദ്യം എതിർക്കുമായിരിക്കും. പക്ഷെ ഇവരിതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ദ ടൈഡ് ഓൾവേസ് ചേഞ്ചസ്. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർക്ക് അജ്ഞരാകുമ്പോഴേ പേടിയുള്ളൂ. ഇവർക്ക് കാര്യം കൃത്യമായി പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കും, നമ്മളിത് ഓവർകം ചെയ്യും. ബിക്കോസ് നമ്മൾ മലയാളികളാണ്, നമ്മുടെ നമുക്കൊരു നവോത്ഥാന നായകന്മാരുള്ള ഇത്രയും എഡ്യൂക്കേഷനുള്ള ഇത്രയും ലിറ്ററസിയുള്ള ഇത്രയും കോസ്മോപൊളിറ്റനായിട്ട് എന്താ പറയുക, പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വന്ന് അങ്ങനെ അത്രയും കോസ്മോപോളിറ്റൻ ആയിട്ടുള്ള സ്പേസിൽ വളർന്നിട്ടുള്ള ആ ഒരു പ്രത്യേക തരം ജീനുള്ള മനുഷ്യരാണ് നമ്മൾ മലയാളികൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇവോൾവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും മുന്നോട്ട് പോകാനും എപ്പോഴും വെമ്പി നിൽക്കുന്ന ഒരു ജനതയാണ്. ആൻഡ് ഐ തിങ്ക് വി വിൽ ഓൾ മൂവ് ഫോർവേഡ് ടുഗെദർ. അതിലെനിക്കൊരു സംശയം, അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കിതിന് പ്രിപ്പറേഷൻ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ ഏറ്റവും സത്യസന്ധമായി അവിടെ നിൽക്കുക, അവരവസാനമായി അനുഭവിച്ചിട്ടുണ്ടാവുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഇമോഷൻസ് ഇങ്ങനെ സറണ്ടർ ചെയ്യാന്നുള്ളത് മാത്രമേ ആ പോയിന്റിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനോ
കനീൽ ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ മെമ്മറി ആൻഡ് ഗിവ് യുവർ ബെസ്റ്റ്. അതാണ് ഞാൻ, ബിക്കോസ് നമുക്കിതിന് നമുക്ക് അറിയില്ല, നമുക്ക് ചോദിക്കാനൊരു പോയിന്റ് ഇല്ല, റെഫറൻസ് പോയിന്റ് ഇല്ല. ഇത് ആരോട് ചോദിക്കും നമ്മൾ? അതും വീട്ടുകാരോട് ചോദിക്കുന്നതിന് നമുക്ക് ഭയങ്കര പരിമിതിയുണ്ട്. അവരിത് റിലീവ് ചെയ്യുകയാണല്ലോ നമ്മളിത് ചോദിക്കുമ്പോൾ. അവർക്ക് ഇതൊക്കെ ഓർമ്മ വരികയാണല്ലോ ആദ്യം. അപ്പം നമുക്ക് ഇവരോട് ചോദിക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ സജീഷിനോട് സ്പെഷ്യൽ വലിയ നന്ദിയാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു ലിനിയെ ആളുകൾ അവർ ചെയ്ത കാര്യങ്ങളും എല്ലാവരും അറിയണം എന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും സജീഷ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് WCC ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തേക്ക് സിനിമ വളരണം. ഇപ്പം നമ്മൾ നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയും നമ്മളുടെ കൃത്യമായൊരു വേതനത്തിന് വേണ്ടിയും ഒരു ഇക്വിറ്റി, ഒരു കൃത്യമായൊരു ഇക്വിറ്റബിൾ ആയിട്ടുള്ളൊരു വർക്ക് സ്പേസിന് വേണ്ടിയും നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടി വരുന്നത് പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് സംസാരിക്കേണ്ടി വരാതെ തന്നെ ഇതെല്ലാം വളരെ നാച്ചുറലായിട്ട്, ഇതാണ് ഇവിടുത്തെ നോർമലായിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ള രീതിയിലേക്ക് കേരളവും ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയും വളർന്നു വരുന്ന ഒരു സ്പേസിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിപ്പോൾ ഓവർ നൈറ്റ് നാളെ നടക്കും എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ കൃത്യമായൊരു മാറ്റം ഈ രണ്ട് കൊല്ലത്തിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ അവർ നേരും നിറയുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നതിൽ കൃത്യതയുണ്ട്, നമ്മൾ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും കഴിവുള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഇന്ത്യയിൽ നടക്കുമെങ്കിൽ അത് ഇവിടെ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ടൈംസ് ഓഫ് മൂവ്മെൻറ്റിന് മുമ്പ് WCC ഉണ്ടായ നാടാണ് നമ്മുടെ. അപ്പോൾ നമുക്കത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ നാഷണൽ മീഡിയ WCC ഉണ്ടായ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നാഷണൽ മീഡിയ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു മലയാളം ഇൻഡസ്ട്രി ഇത്രയും പ്രശ്നമാണോ. അപ്പം ഞാൻ പറഞ്ഞു മലയാളം ഇൻഡസ്ട്രി ആയതുകൊണ്ടും കേരളം ആയതുകൊണ്ടും ഇവിടെ ഇങ്ങനൊരു ഗവൺമെൻറ് ഉള്ളതുകൊണ്ടും ഇങ്ങനത്തെ മീഡിയ പ്രൊഫഷണൽസും ഇവിടുത്തെ ഇൻ്റർനെറ്റും മനുഷ്യരും ഇങ്ങനെ ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇത് സംഭവിക്കുന്നത്. ബോംബെയിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ഇത് സംഭവിക്കുകയില്ല, ഇന്നും സംഭവിച്ചിട്ടില്ല. അവിടെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല, അത് പറയാനോ അത് സ്വീകരിക്കാനോ പറ്റുന്നൊരു ജനത അവിടെ ഇല്ല, അതിന് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ, നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ മനുഷ്യരുടെ പ്രത്യേകതയാണ്. അത് ഞാൻ എന്നും എവിടെയും അത് കൃത്യമായി അങ്ങനെ തന്നെ ഞാൻ പറയും. ആൻഡ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെങ്കിൽ ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് WCC ഫോം ചെയ്തതിന് ശേഷമാണ് ടൈംസ് ഓഫ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അത് അതിന് ശേഷമാണ് മീ ടു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതൊരു വലിയ കാര്യമല്ല, ബിക്കോസ് ഇവിടുന്ന് തുടങ്ങി എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം. ബിക്കോസ് അവിടെ ടൈംസ് അപ്പ് മൂവ്മെന്റ് ഉണ്ടായ സമയത്ത് BBCയിലെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് തന്നെ അങ്ങനെയാണ്. ഇതിനു മുന്ന് കേരളം പോലെയുള്ള ചെറിയൊരു മൂവി ഇൻഡസ്ട്രിയിലാണ് ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത്. പക്ഷെ അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ആ ഒരു ഇൻസിഡൻറ്റിൽ ആ ഇൻസിഡൻറ്റ് സർവൈവ് ചെയ്ത ആക്ട്രസ് അവരെഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. ഇത്രയധികം കോൺവെർസേഷൻസും ഡിസ്കഷൻസും അതിൻ്റെ പിന്നിൽ ഉണ്ടായത് ഒരാളുടെ ബ്രേവറിയാണ്, അവരെടുത്ത സ്റ്റാൻഡിൻ്റെ ബലത്തിലാണ് ഇത്ര വരെ ഈ മൂവ്മെൻ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഈ സിനിമയിൽ വൈറസിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഐ തിങ്ക് വി ആർ ഓൾ ഹീറോസ്. നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരാണ് ശരിക്കുള്ള ഹീറോസ്. ആ റിഫ്ലക്ഷൻ മാത്രമേ നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റുള്ളൂ. എന്നും റിയൽ ലൈഫാണ് റിയൽ ലൈഫിനെ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അതിന് വേറെ പ്രത്യേകിച്ചുള്ളൊരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ഈ സിനിമയിൽ റിമാ കല്ലിംഗൽ പ്രസൻസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ സിനിമയിൽ നിങ്ങൾ ഉടനീളം കാണുകയാണെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഫ്രണ്ട് ഓഫ് ദ ക്യാമറ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. There were lots of women on set. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു 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 വർക്ക് സ്പേസ് അങ്ങനെ ആയിരിക്കണം എന്ന ആഗ്രഹം നമുക്ക് എന്നും ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കും കൂടിയും വേണമല്ലോ. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ചെയ്തും കൂടിയും
കാണിക്കണമല്ലോ. അത് ഇറ്റ് ഇസ് പോസിബിൾ എന്നുള്ളത് വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി തന്നെ അത് ചെയ്ത് പ്രവർത്തിച്ചും കൂടിയും കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് നമുക്ക് വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് വെച്ചിട്ടൊക്കെ നമ്മൾ പറയുന്ന, ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. ഒരിക്കലും ആരെയും ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെയും അധിക്ഷേപിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ എപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ ഇല്ലാത്ത കാര്യം എന്താണെന്നാണ് നമ്മൾ പറയാൻ. ഇവിടെ നമുക്ക് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ്സ് ഇല്ല, ഇവിടെ നമുക്ക് കൃത്യമായ വർക്കിംഗ് ഒരു വർക്ക് സ്പേസ് എൻവയോൺമെന്റ് ഇല്ല, നമ്മൾ ഇതാണ് പറയുന്നത്. പക്ഷേ വേറെ തരത്തിലാണ് അത് പലപ്പോഴും പ്രസന്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അത് സ്പെഷ്യലി സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ അങ്ങനത്തെ ഭയങ്കര മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കണ്ടിട്ടുള്ളത്. അത് ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ മീഡിയം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു കഴിഞ്ഞൊരു ഒരു 5 years ഇത്രയധികം ഇതിൻ്റെ ഒരു റീച്ച് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു എത്തിക്കൽ കോഡൊക്കെ ഇപ്പോഴും ഫോർമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണാണ് ഇൻ്റർനെറ്റ് ബൂം ചെയ്യുന്നത്. അപ്പോൾ ജേർണലിസം ഇപ്പോൾ അല്ലാത്ത ജേർണലിസത്തിന് കൃത്യമായ മോറൽ കോഡും എത്തിക്സും ഒരു 4th pillar ഓഫ് ജേർണലിസം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സ്പേസാണ് ജേർണലിസം. അത്രയും ഈ സീരിയസ് ആയിട്ടുള്ള ഇൻപുട്ടാണ് നമ്മുടെ ഡേ ടു ഡേ സോഷ്യൽ പൊളിറ്റിക്കൽ ലൈഫിൽ ജേർണലിസം ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രളയം വരുമ്പോൾ എല്ലാ ന്യൂസ് ചാനൽസും ഒരു ആഡും കാണിക്കാതെ പ്രളയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കണം എന്ന് അവരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് വളരെ മോറലും എത്തിക്കലുമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ആ മോറലിന് എത്തിക്കൽ കോഡ് ഇനി സോഷ്യൽ മീഡിയ ജേർണലിസത്തിലേക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഇനി I think the future of media is internet, considering everybody in the രാവിലെ പേപ്പർ വായിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ഫോണിലാണ് ന്യൂസ് വായിക്കുന്നത് എന്നൊരു സ്പേസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഐ തിങ്ക് സോഷ്യൽ മീഡിയ ജേർണലിസത്തിന് കൃത്യമായ എത്തിക്സും മോറൽ കോഡും ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വൈറസ് വിവാദമില്ല. ശരിക്കും മലയാള സിനിമയിലെ ഇത് ഇത്ര പുതുമയുള്ളൂ എന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാർക്ക് കൃത്യമായ സേ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും. ഇപ്പോൾ ഇതിൽ സ്പെഷ്യലി ഇപ്പൊ അനു ആൻഡ് ഹർ ഹസ്ബൻഡ് ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായ ജ്ഞാനമുണ്ട്. ആക്ച്വലി അനുവിൻ്റെ ക്യാരക്ടറാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്, കാരണം ഇതൊരു വൈറൽ സ്പ്രെഡാണ്. അനു ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടറാണ്, അവർക്കാണ് ഇങ്ങനത്തെ രോഗങ്ങളെക്കുറിച്ച് ആളുടെ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അവർ വളരെ ആധികാരികമായി അവർ പഠിച്ചിട്ടുള്ള അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അവർ കൃത്യമായി പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളിൽ നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. പക്ഷേ സംഭവം അത് റിഫ്ലക്ട് ചെയ്ത് നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാറി വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് കൂടുതൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ സ്ത്രീകൾ സിനിമയിൽ കൃത്യമായി അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ത്രീകൾ എഴുന്നേറ്റ് നിന്ന് അത് ശരിയല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മളത് ഐ തിങ്ക് നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ നമ്മളത് കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ആർട്ടിസ്റ്റുകൾ. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മീഡിയമാണ് സിനിമ. ഒറ്റയടിക്ക് ഒരു ദിവസം 10 lakh ആളുകൾ കാണുന്ന ഒരു മീഡിയമാണ് സിനിമ. ഇനി നമുക്ക് സിനിമയെ എന്താ പറയുക ചെറുതാക്കി കാണാൻ പറ്റില്ല. നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റില്ല. അവരുടെ ഇൻ്റലിജൻസിനെ നമ്മൾ ഇനി ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇനി അവർ എഴുന്നേറ്റ് നിന്ന് കൃത്യമായി ചോദ്യം ചോദിക്കുന്ന അവരെ തെളിയിച്ചു കഴിഞ്ഞു. സോ ഐ തിങ്ക് വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ ആസ് ആർട്ടിസ്റ്റ്.
നിങ്ങൾ തന്നെ ഇടി മേടിപ്പിക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് എനിക്കിതിൽ ഇന്ദ്രേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ദ്രേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പടത്തിൽ. ഇതിനെ വരുമ്പോ ഒക്കെ ഞാനിപ്പോഴാണ് പല തിയേറ്റേഴ്സിലും ഇന്ദ്രേട്ടൻ്റെ ഇതിന് ചിരിയും കയ്യടിയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേൾക്കണു. എനിക്ക് ബാസിയുടെ ഭയങ്കര പുതിയൊരു ലുക്ക് ആൻഡ് ഫീല് തന്നെ എനിക്ക് എനിക്കെപ്പോഴും അവനെ സ്റ്റീരിയോടൈപ്പ് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ഒരു ഫ്രീക്ക്, അങ്ങനെ സ്റ്റീരിയോടൈപ്ഡാണ്. ഭയങ്കര സങ്കടമുള്ള കാര്യം ഒരു ആക്ടർ സ്റ്റീരിയോടൈപ്ഡാണത്. ഐ നോ ഹീ സോ മച്ച് മോർ ടാലൻറ്റഡ് ദാൻ ദാറ്റ്. എനിക്ക് വാസിയയ്ക്ക് ഭയങ്കര വലിയ ബ്രേക്കായിരുന്നു വൈറസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഐ തിങ്ക് പാർവതി വാസ് എക്സലൻറ്റ് ആസ് അനു, ബിക്കോസ് പാർവതിയുടെ ബോഡി ലാംഗ്വേജേ അല്ല, കംപ്ലീറ്റ്ലി വേറെ ഒരു നമുക്കറിയാവുന്ന വേറൊരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം യൂസ് ചെയ്ത് ചെയ്തത്. ടോവി നമുക്ക് എപ്പോഴും കളക്ടർ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ബോഡി ലാംഗ്വേജേ അല്ല ടോവി ഇതിൽ പിടിച്ചിട്ടുള്ളത്. അതും നമ്മൾ ഭയങ്കര കോൺഷ്യസ്ലി ടോവി ചെയ്തതാണ് അത്. പിന്നെ ആരാണ്, ഒരുപാട് ലൈക്ക് ലോട്ട്സ് ഓഫ് ഇന്ദ്രൻ സേട്ടൻ. ഇന്ദ്രൻ സേട്ടൻ്റെ ആ ഫസ്റ്റ് സീനിലൊക്കെ സച്ച് എ ബ്യൂട്ടിഫുൾ പെർഫോമർ. അദ്ദേഹം പെർഫോം ചെയ്യണത് കാണാൻ ഭയങ്കര രസമാണ്. അത് എവിടെ നിന്നാണ് വരണേ എന്നുള്ളത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇന്ദ്രൻ സാറ് പെർഫോം ചെയ്യണ ലൈവ് കാണാൻ ഭയങ്കര രസമാണ്. ജോജു നിലമ്പൂർ ആയിഷ ഉണ്ട് ഇതിൽ ഒരു ചെറിയ റോളിൽ വന്നു പോകുന്നുണ്ട്. പഴയ ആർട്ടിസ്റ്റ് ആരാണ് പറയണേ? അതെ, അദ്ദേഹമൊക്കെ എത്ര സീനിയറാണ്. ഇന്ദ്രൻ സേട്ടനൊക്കെ എത്ര കാലമായി നമ്മൾ സ്ക്രീനിൽ കാണുന്നു. വെട്ടുകിളി പ്രകാശൻ അദ്ദേഹം മൂന്നാല് സീനിലേ ഉള്ളൂ, പക്ഷെ അദ്ദേഹമൊക്കെ ഡയലോഗ് റെൻഡർ ചെയ്യുന്ന മോഡുലേഷൻ അതിൽ ഇതിൽ പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികളാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ്. അത് ഐ തിങ്ക് ആ പ്രത്യേകിച്ച് സിംഗ് സൗണ്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നമ്മൾ സൈലൻസ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ശാന്തതയുണ്ട് ആ സ്പേസിൽ. ആ അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും എനർജി ഒരു പോയിന്റിലെത്തി ആ ആക്ടർ പെർഫോം ചെയ്യുന്ന മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും മാജിക്കൽ ഫോർ മീ ഇൻ സിനിമ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതെ 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 അത് എനിക്ക് തോന്നുന്നു കാളിദാസിന് എന്തോ വേറെ കമ്മിറ്റ്മെന്റ്സ് കാരണം ചെയ്യാൻ പറ്റാണ്ടിരുന്നതാണ്. പക്ഷെ നമുക്ക് ബാസി ഓൾറെഡി ഇറ്റ് വാസ് ഇൻ ദ പിക്ചർ, അപ്പോൾ അങ്ങനെ ബാസി ക്യാരക്ടറിലേക്ക് വന്നു. ആൻഡ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആക്ച്വലി അവൻ്റെ അടുത്ത് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് കുറേ പേര് പ്രശംസിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവൻ്റെ കുറച്ച് ഫ്രീക്ക് ബാക്കിയുണ്ട് ക്യാരക്ടറിൽ എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിനോട് പ്രതികരിച്ചിട്ട് ഒരുപാട് ഹൗസ് സർജൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ കുറച്ച് ഫ്രീക്കൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്കും ഡോക്ടേഴ്സ് ആവാം, നമ്മൾ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, കളക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാവരും എന്നുള്ള അപ്രോച്ചിലൂടെ വരുമ്പോൾ ഐ തിങ്ക് ബാസി ഈസ് ഡൺ സച്ച് എ ബ്രില്ലിയൻറ്റ് ജോബ്. ആൻഡ് ആ ബിഗിനിങ് ഇസ് ബിഗിനിങ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുന്ന ആ ഒരു സ്പേസിൽ ഐ തിങ്ക് ബാസിയാണ് ആ സിനിമയുടെ ഫുൾ ഒരു മോഡ് തന്നെ സെറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഈസ് ഡൺ എ ബ്രില്ലിയൻറ്റ് ജോബ്. അതെ അതെ സ്വഭാവമാണ്.
അല്ല ശരിക്കും അങ്ങനെയല്ലേ, നമ്മൾ എന്താ ചെയ്യും, നമ്മൾ ഞാനതാ പറഞ്ഞത് റിയൽ ലൈഫാണ് നമ്മളെ റിയൽ ലൈഫിന് വേണ്ടി ഇൻസ്പയർ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി നോക്കി കണ്ട് അത് ക്യാപ്ചർ ചെയ്യാൻ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നു അത്രത്തോളം സിനിമ ആളുകളിലേക്ക് അടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ സിനിമകൾ. നമ്മുടെ ചുറ്റുമുള്ളത് നമുക്ക് കൃത്യമായി വീക്ഷിക്കാനും അത് മനസ്സിലാക്കാനും അവരുടെ മനുഷ്യരുടെ സാധാരണ ഇമോഷൻസ് അവർ കടന്നു പോകുന്ന ജീവിതവും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ആ സിനിമ നമ്മുടെ ഓഡിയൻസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ എല്ലാ സിനിമകളും. ഒരിക്കലും അല്ല, അത് അത് ഒരാളുടെ ക്രാഫ്റ്റാണ്, ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്താ പറയുക കമേഴ്ഷ്യൽ അങ്ങനത്തെ സിനിമയ്ക്ക് പോയിരുന്ന് കൈയടിച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മുടെ മൂഡ് അനുസരിച്ചാണല്ലോ, നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ ചെയ്യാനുള്ള അല്ല കാണാനുള്ള മൂഡായിരിക്കില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലോ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് പോയിട്ട് ഒരു ഫുൾ എൻ്റർടൈനർ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സിനിമ. സോ ലെറ്റ് എസ് ഗിവ് ആർ ഓഡിയൻസ് ഓൾ കൈൻഡ് ഓഫ് സിനിമ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്ട്രെങ്സ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള തരം സിനിമകളുണ്ട്. ഇവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ട്, ഇവിടെ നമ്മുടെ ഓഡിയൻസ് റെഡിയാണ് ടു ടേക്ക് ഓൾ കൈൻഡ് ഓഫ് സിനിമ. യെസ്, ക്വിറ്റ്.